നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പുഷ്കറിലാണ്. ഇവിടുത്തെ തീറ്റകളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഫീഡിങ് എങ്ങനെയാണ്, തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനം അല്ല. കാരണം അവർക്ക് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇതിനോട് വലിയ ഒരു അനുകൂലമായിട്ടുള്ളൊരു ഇതിലല്ല നിൽക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ മോഡിഫൈഡ് വാഹനങ്ങൾ കാണാം. മോഡിഫൈഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ പോലത്തെ ബൈക്കും കാറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല, ഇവിടെ ഒക്കെ വെറൈറ്റിയാണ്. അതിനുശേഷം നമുക്ക് പോയിട്ട് ഇവിടുത്തെ മനുഷ്യനും അതുപോലെ തന്നെ ജീവികൾക്കും കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. ഈ കാണുന്ന ഒരു മഹീന്ദ്രയുടെ ബൊലേറോ പിക്കപ്പാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പിക്കപ്പിൽ എത്രത്തോളം ലോഡ് കയറ്റും, അതിൻ്റെ രണ്ടിരട്ടി മൂന്നിരട്ടി സാധനം ഇവിടുത്തെ ലോഡിൽ കയറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ചേസിലേക്ക് സെപ്പറേറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അൺലോഡിങ് വളരെ കോമഡിയാണ്. ഇതിൻ്റെ അടിഭാഗം തുറന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലോക്കാണ്, അത് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനവും താഴത്തേക്ക് വീഴും. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത്. വേറൊന്നെന്ന് പറയുന്നത് ഈ പി ആജിയുടെ ആപ്പയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പി ആജിയോ ആപ്പയ്ക്ക് മൂന്ന് വീലുള്ളൂ, ഇവിടെ ഉള്ള വണ്ടിക്കൊക്കെ ഏകദേശം അഞ്ച് വീലുണ്ട്. അതായത് ബാക്കിൽ മൊത്തത്തിൽ നാല് ടയറും മുമ്പിലൊരു ഫ്രണ്ടത്തെ ഹാൻഡിൽ വരുന്ന ഭാഗത്തുള്ളൊരു വീലും. അങ്ങനെ മാരക അപ്ഗ്രേഡിങ് അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയാം, അത്തരത്തിലുള്ള സെറ്റപ്പാണ് ഇവിടുത്തെ ലോഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ. മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിലൊക്കെ മേലെ വരെ ആളുകൾ ഇരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ പല പല സംഭവങ്ങളും കൂടെ ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജീവ് കുമാർ ഗുപ്ത എന്നാണ്. അതേ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ രാജസ്ഥാനിലെ പുഷ്കറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഈ ചന്തയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുടക്കം മുതലേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഷൂട്ട് ചെയ്യുന്നത് സാധാരണ ഒരു ഹാൻഡ് ഹെൽഡ് ക്യാമറ, ഈ വീഡിയോ ക്യാം എന്നൊക്കെ പറയുന്ന ചെറിയ ക്യാമറകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് DSLR ക്യാമറകളാണ്. കാനോണിൻ്റെയും അതുപോലെ തന്നെ നിക്കോണിൻ്റെയൊക്കെ ക്യാമറ DSLR ക്യാമറകളാണ്. അപ്പോൾ നമ്മൾ വലിയ സെറ്റപ്പ് കൊണ്ട് പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ സഹകരിക്കാത്തത്, പിന്നെ നമ്മൾ ഈ നാട്ടുകാരുമല്ലോ. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകൾ പുല്ല് വിൽക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെ വലിയ വലിയ വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലത്തെ വലിയ വലിയ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പുല്ല് ഇവർക്ക് കുറേശ്ശെ കുറേശ്ശെ ഇറക്കി കൊടുക്കും. അത് ഇവിടുത്തെ ചെറുകിട കർഷകർക്കും അതുപോലെ തന്നെ ഈ ചന്തയിലെ കുതിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കിട്ടിയിട്ടുള്ളവർക്കൊക്കെ കൊടുക്കും. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ തെരുവ് പശുക്കളാണ്. ഇതിൽ ഗീർപ്പശു വരെയുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെത്തുകയാണെങ്കിൽ 70,000, 80,000, 1 ലക്ഷമൊക്കെയാണ് വില. ഇവിടെ അതിന് വിലയില്ല. സർക്കാർ ശല്യമായിട്ട് അതിനൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതായത് ചെന പിടിക്കാത്ത പൈക്കളെയും അതുപോലെ തന്നെ ഉപയോഗമില്ലാത്ത മൂരികളൊക്കെ ഇതുപോലെ പുറത്തേക്ക് തുറന്നു വിടും കർഷകർ. അപ്പം അങ്ങനെ ഇത് ഇവിടുക്ക് ഇവിടെ ഇവർക്കൊരു ബാധ്യതയാണ്. ഇത് ഗോതമ്പിൻ്റെ ചണ്ടിയാണ്. ഇത് ജുവാർ എന്നാണ് പറഞ്ഞത്. ഒരു ചോളം പോലത്തെ ഒരു തീറ്റയാണ്. രണ്ടും രണ്ടായിട്ടാണ്. ഈ കാണുന്നതും ഗോതമ്പിൻ്റെ തന്നെ സ്ട്രോ, അതായത് നമ്മുടെ വൈക്കോൽ, അതായത് കച്ചി എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇത് കടല, നമ്മുടെ നിലക്കടല അതിൻ്റെ ചണ്ടിയാണ്. ഇതിൽ കടല അടക്കമാണ്. അപ്പോൾ ഇവരിവിടെ കുതിരയ്ക്കും ഒട്ടകത്തിനൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ് കൊടുക്കുന്നത്. ഒട്ടകത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒട്ടകത്തിന് ഈ പുല്ല് അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്ന പോലെ മറ്റു സാധനങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിൽ ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ കടല അടക്കമാണ് കൊടുക്കുന്നത്. അതായത് കടല പറഞ്ഞ ഉള്ളിൽ കേട് വന്ന പരിപ്പൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള തീറ്റകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ അതാണ്. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ തൊലി, അതും ഇവിടെ തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് ഓരോരുത്തർ വിൽപ്പന നടത്തുന്നതാണ്. അതായത് ടെണ്ണിന് 500 രൂപ, കിൻഡലിന് 500 രൂപ, അങ്ങനെ പല റേറ്റിലാണ് പല സാധനങ്ങളും വിൽപ്പന ചെയ്യപ്പെടുന്നത്. അപ്പോൾ പയറിൻ്റെ തൊലിക്ക് കിലോ, സോറി, കിൻഡലിന് 100 കിലോന് 500 രൂപയാണ് വില പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കടലയ്ക്കും 500 രൂപ. ഏ കിമ്മത്ത് ക്യാബ് ചെയ്യാം, കിമ്മത്ത് 100 രൂപ കിലോ, 9 രൂപയാണ് ഇതിന് വില വെക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ വിലകളാണ്. ഇതാണ് അതിൻ്റെ നടത്തിപ്പ് കാരണം. നാം ക്യാബ് കിഷൻ. ഇപ്പോൾ രാജസ്ഥാനിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള തീരുമാനം കൂടെ ഞങ്ങൾ വന്നപ്പോഴുണ്ടായിരുന്നു. അത്തരത്തിലെ ഒരു ഫുഡാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തത്. ഇതിൻ്റെ പേര് വ്യക്തമായിട്ട് നമുക്കറിയില്ല.
ഏകദേശം മാങ്ങയുടെ അണ്ടി മൂക്കാത്ത അണ്ടി കഴിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് ഈ ഒരു സാധനത്തിന് കിട്ടുക. ഇതിവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഉന്തുവണ്ടികളിൽ വെച്ചിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ഇവിടെ പൊതുവേ ഇത്തരം ടൗണും ആ പരിസരങ്ങളൊക്കെ വൃത്തി കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് നമ്മൾ പരമാവധി ഉപയോഗിക്കാറില്ല. ഇതെന്താണ് സാധനം എന്നറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാമ്പിൾ വാങ്ങിയിട്ട് നോക്കിയതാണ്. ഏകദേശം മാങ്ങയുടെ അണ്ടിയുടെ ടേസ്റ്റാണ്, കണ്ട ഒരു പച്ചമുളകിൻ്റെ ലുക്കുണ്ടാവും. അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അമ്മയമ്മ സൽക്കാരത്തിനൊക്കെ കൊടുക്കുന്ന, അതുപോലെ തന്നെ അളിയും വരുമ്പോൾ മറ്റേ അളിയൻ കൊടുക്കുന്ന ഒരു ഫുഡാണ്. ഇതിൻ്റെ പേര് ബാട്ടി എന്നാണ്. ഇത് ശരിക്കും ചാണകത്തിൽ ചുട്ടിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ട്രെയിനിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന സീന് കണ്ടിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ അന്വേഷിച്ചിരുന്നു എന്താണ് സാധനം എന്ന്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അറിവാണ് ഇവിടെ അമ്മായിയമ്മ സൽക്കാരത്തിന് നമ്മുടെ നാട്ടിൽ ബിരിയാണിയും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ഈ ബാട്ടി എന്ന് പറയുന്ന സാധനമാണ് കൊടുക്കുന്നത്. ഇതൊരു ശരിക്കൊരു ഗോതമ്പിൻ്റെ ഉണ്ട ചുട്ടെടുത്ത സാധനം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയൊരു പണിയാണ്, അതായത് ഈ കാണുന്ന ഒരു സ്ട്രീറ്റിലുള്ള ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. ഈ ഷോപ്പിൽ അപ്പുറവും ഇപ്പുറമൊക്കെ നല്ല സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. അതായത് അതിൽ കേക്കും ബിസ്ക്കറ്റും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ ഹലുവ പോലെ ഇരിക്കുന്ന സാധനം, ഇത് ശരിക്കും ഈ ഗുരുദ്വാരകളിലൊക്കെ അവർ പുകയ്ക്കാൻ വേണ്ടിയിട്ട്, ഗുരുദ്വാരയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനാലയങ്ങളിലൊക്കെ പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങളടുത്ത് കടക്കാരൻ പറഞ്ഞൊരു സ്വീറ്റാണെന്ന്, ഞങ്ങളത് കഴിച്ചു. പിന്നെ അടുത്തുള്ള ഒരു മലയാളിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്, ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല, ഇത് കത്തിച്ച് പുകച്ച് എടുക്കുന്ന ഒരു സാധനമാണെന്നുള്ളത്. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ മീശ മത്സരം. എത്രത്തോളം ലെങ്ത് ഉള്ള മീശയാണെന്നുള്ളതാണ് ഫോട്ടോ കാണിച്ചത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായിരിക്കാം, ചിലപ്പോൾ ഈ പ്രാവശ്യം വേറെ ആളായിരിക്കാം വിജയിക്കുന്നത്. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണെന്ന് വേണമെങ്കിൽ പറയാം. വൃത്തിയില്ലായ്മ ഒരു പ്രശ്നമാണെങ്കിൽ കൂടി കാഴ്ചയിലെ വ്യത്യസ്തതകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ പുഷ്കർ, എല്ലാ ഭാഗവും ഇതുപോലെയല്ല, പുഷ്കർ എന്ന് പറയുന്ന സ്ഥലം നമ്മളെ സംബന്ധിച്ച് വ്യത്യസ്തതയേറുന്ന വിഷ്വൽസ് ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയതും കണ്ടതും.